അപ്പോ നമ്മളിങ്ങനെ ടാങ്ക്യൂ നമ്മളൊക്കെ കണ്ടിട്ട് നമുക്ക് വന്നിട്ടുണ്ടാവല്ലേ. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പറയുന്നതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണിത്. അപ്പൊ നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷനും ലാഗ് ആക്കില്ല. നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, അപ്പൊ ഉമ്മച്ചിക്ക് എപ്പോഴും കംപ്ലൈന്റ് ആണ് രണ്ട് പോത്തല്ല രണ്ട് പോത്ത് ഉണ്ടായിട്ട് ഒരു പണി എടുത്ത് ഞങ്ങൾ എടുത്തുകൊടുക്കും. പക്ഷെ സർപ്രൈസ് ഡിന്നർ ഉണ്ടാക്കാനാണ് ഉമ്മച്ചോടാണ്. നിങ്ങൾ കിച്ചൺ കയറണ്ട, നമ്മള് കേക്ക് ഉണ്ടാക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞു. ഉമ്മച്ചി ഡിന്നർ പ്ലാൻ ചെയ്തിരുന്നത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ. ഞാൻ ചെയ്തു അമ്മു പറഞ്ഞാലും വിളിച്ചിട്ട് അമ്മി കുഞ്ഞാരെ കുട്ടിയാണ് ഡോക്ടർ ഉണ്ടാകും. അപ്പൊ നമ്മള് എന്താണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കിംഗ് ബ്ലോഗ് വന്നാലും എന്തായാലും എനിക്ക് ഉണ്ടാക്കാറ് ഫുള്ള് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. വെജിറ്റബിൾസ് കട്ടിയും റിമാവിടെ കട്ട് ചെയ്തോണ്ടിരിക്കാണ് സൗണ്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അരി ചോറ് റെഡിയാക്കണം ഫ്രൈഡ് റൈസിനുള്ളത്. അമ്മച്ചി സോക്ക് ചെയ്ത് വെച്ച റൈസ് ഇതാണ്. അമ്മച്ചി സോക്ക് ചെയ്തിട്ട് വെച്ച റൈസ്. അപ്പൊ ഇനി ഇതൊരു മണിക്കൂറായില്ല റിമ സോക്ക് ചെയ്ത് വെച്ചിട്ട്. റിമ ആയിട്ടുണ്ടാവും. ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് വെള്ളം ഒന്ന് തളച്ചിട്ട് നമുക്ക് ഈ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പൊ നമ്മള് ക്യാരറ്റും എഗ്ഗും മാത്രം വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ തപ്പിട്ടും കാണില്ല. ഈ സ്റ്റോറും അറിയില്ല എവിടെ എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ടെൻഷനിലേക്കാണ്. വേറെ ഒന്നും വിചാരിക്കും നമ്മളിട്ട് നമുക്ക് വെജിറ്റബിൾസ് വെച്ച് സാധാരണ വെക്കുന്ന സ്ഥലത്തൊന്നുമില്ല. എന്തായാലും ഇന്നലെ ക്ലീൻ ചെയ്തിരുന്നു എല്ലാ കപ്പുകളും വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും സാറില്ല, നമ്മൾ ഇത് വെച്ചിട്ട് അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ശ്രമിക്കാം. എഗ് ഉണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ്. അപ്പോ നമ്മള് ഉമ്മച്ചി ഉമ്മച്ചിയോട് പറഞ്ഞില്ല. അപ്പൊ ഉമ്മച്ചിക്കുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ്. എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം. എനിക്കറിയില്ല. നമ്മളെ വെള്ളം തളിച്ചിട്ട് നമുക്ക് അരിയിടാം. ഇട്ടോടന്നോ കുഞ്ഞിക്കൈ എത്തി. 1988 ദിവസം എടുക്കും ഉറ്റത്തിട്ടാല്. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ല, പൊള്ളുന്ന് നല്ല ചൂട് വെള്ളമാണ് പിന്നോട്ടുള്ളത്. സോൾട്ട് ഹിറ്റായ സോൾട്ട് മാൻ. ഓ വരി എന്തിന്? അരി വന്നിട്ട് പറയണ വരി എന്തിന്? വരി അരി ചൂടാവിലെ ചൂടാക്കി ഒരുപാട് കൂട്ടിയിട്ട് നമ്മള് കുക്കിംഗ് ബ്ലോഗാണ് പറഞ്ഞിട്ട് നമ്മള് കേക്ക് ഉണ്ടാക്കണം. പിന്നെ എന്താണ് എങ്ങനെ ചടത്ത വരെ വരണം? പക്ഷെ നമുക്കൊരു പൊട്ടല് പൊട്ടും ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് തീർക്കാം. പിന്നെപ്പം നമുക്കൊരു കാര്യം ശരിക്കും മനസ്സിലായി, ഉമ്മച്ചി ഇല്ലാതെ കുക്കിംഗ് നടക്കൂല.
എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒക്കെ അമ്മച്ച ചെയ്ത് ഞങ്ങൾ അവരുടെ കൂടെ നിന്നിട്ട് വെറുതെ ഡയലോഗ് അടിക്കണം തോന്നുന്നു. ആ അത് നമുക്ക് ഇഷ്ടം. നമുക്ക് മറ്റേ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തന്നപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ അത് ശരിയായി. പിന്നെ നമ്മളത് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പിന്നെന്താ നമ്മളെ റൈസ് ഏകദേശം റെഡി ആയി. റെഡി ആയി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒറ്റക്കത്തെ ഫ്രിഡ്ജിക്ക് നിങ്ങൾ പോയി നടന്നാ ഈ കൊല ആണെങ്കിൽ. അപ്പൊ എന്താ ഒരാൾ ഇവിടെ എന്താ പഠിച്ചിരിക്കുന്നത്? അപ്പൊ നമുക്ക് നല്ല പണി കിട്ടി. പിന്നെ പറഞ്ഞു ഇനി നമുക്ക് നേരെ എന്താണ് ഫ്രൈഡ് റൈസ് റെഡി അപ്പൊ പിന്നെ ഉപ്പ് കുരുമുളക് പൊടി നമ്മളെ എഗ്ഗ് പൊട്ടിച്ചതാ. ഇത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ആക്കലാ. സന്തോഷായി ഞമ്മക്ക് കഴിച്ചിടാം. നമുക്ക് എന്തായാലും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഓക്കെ. അപ്പൊ ഇത് നമ്മള് പ്ലേറ്റിലേക്ക് മാറ്റി കാരണം എല്ലാ വീഡിയോയും ചെയ്യണ പോലെ നമ്മളെ നല്ല ടേസ്റ്റ് കണ്ടിട്ടാണ് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് ഇവിടെ വരി ഇങ്ങോട്ട് വരി. ഇനി പോയി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കേക്ക് റെഡി. സംഭവം സക്സസ്ഫുള്ളി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. ഇനി ഇങ്ങനത്തെ കുറെ സർപ്രൈസസ് ആണെങ്കിൽ കമന്റ് ആവും. കുഞ്ഞു ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്തിട്ടാ. നമ്മള് വീഡിയോ കണ്ടു.